Namaskaram. പ്രധാനമന്ത്രി പദത്തിൽ തുടർച്ചയായ 8-ാം വർഷം പൂർത്തിയാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജനസമ്മതിയിലും വൻ വർധനയാണ് ഉള്ളത് എന്നതിൽ സംശയമില്ല. കോവിഡ് തുടങ്ങിയതിനു ശേഷം നടത്തിയ സർവേകളിൽ ഏറ്റവും കൂടുതൽ പേർ മോദിക്ക് അനുകൂലമായി നിലപാട് എടുത്തു എന്ന പ്രത്യേകതയും ഇപ്പോഴത്തെ ഫലം സൂചിപ്പിക്കുന്നു. ലോക്കൽ സർക്കിൾ നടത്തിയ സർവേയിൽ പങ്കെടുത്ത് അഭിപ്രായം പങ്കുവച്ച 64,000 പേരിൽ 67% രണ്ടാം ടേമിൽ മോദി സർക്കാർ പ്രതീക്ഷകൾ നിറവേറ്റി എന്ന അഭിപ്രായമാണ് മുന്നോട്ട് വെക്കുന്നത്. ഇന്നലെയാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിൽ 8 വർഷം പൂർത്തീകരിച്ചത്. 2014 മെയ് 26-നാണ് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നത്. 2019 തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് വീണ്ടും കൂടുതൽ തിളക്കത്തോടെ അധികാരം തുടരുകയുമായിരുന്നു. മോദി സർക്കാരിന് 67% ജനസമ്മതി ഇപ്പോഴത്തെ അവസ്ഥയിലും നേടാനായത് ഏറെ ആശ്വാസകരമായ ഒരു സംഭവമാണ്. അവശ്യ സാധനങ്ങളുടെ വിലയും തൊഴിലില്ലായ്മയും രാജ്യത്ത് വർദ്ധിക്കുമ്പോഴും ജനത്തിന് വിശ്വാസം സർക്കാരിൽ ഉണ്ടെന്ന് ഇത് സൂചിപ്പിക്കുന്നു എന്നതിൽ സംശയമില്ല. രാജ്യത്ത് കോവിഡ് ആരംഭിച്ച 2020 നടന്ന സർവേയിൽ 62% മോദി സർക്കാരിന്റെ നയങ്ങളെയും പ്രകടനത്തെയും അംഗീകരിച്ചത്. പുതിയ സർവേയിൽ കോവിഡ് 3-ാം തരംഗത്തെ സർക്കാർ ഫലപ്രദമായി കൈകാര്യം ചെയ്തതായി ജനം വിലയിരുത്തുകയും ചെയ്യുന്നു. അതേസമയം തന്നെ സർവേയിൽ പങ്കെടുത്തവർ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ പ്രതിസന്ധിയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തൊഴിലവസരങ്ങളുടെ വിഷയത്തിൽ 37% പേർ മാത്രമാണ് മോദി സർക്കാരിനെ അംഗീകരിച്ചത്. എന്നാൽ കഴിഞ്ഞ വർഷം ഇത് 27% മാത്രമായിരുന്നു. 2020 തൊഴിലവസരങ്ങളുടെ വിഷയത്തിൽ 29% മോദി സർക്കാരിന് ഫുൾ മാർക്ക് നൽകിയത്. അതേസമയം സർവേയിൽ പങ്കെടുത്തവരിൽ നല്ലൊരു വിഭാഗവും രാജ്യത്തെ പണപ്പെരുപ്പത്തെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. പൊതു തെരഞ്ഞെടുപ്പ് 2 വർഷത്തിനുള്ളിൽ നേരിടേണ്ടതിനാൽ ഇക്കാര്യത്തിൽ സർക്കാർ മികച്ച തീരുമാനങ്ങൾ എടുക്കാനാണ് സാധ്യത. രാജ്യത്ത് സാമുദായിക സൗഹാർദ്ദം മെച്ചപ്പെടുത്താൻ മോദി സർക്കാരിന് കഴിഞ്ഞുവെന്ന് 60% പേർ വിശ്വസിക്കുമ്പോൾ ഈ വിഷയത്തിൽ 33% പേർ സർക്കാരിനോട് വിയോജിപ്പാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ സംരംഭങ്ങൾ തുടങ്ങാൻ എളുപ്പമായെന്ന് 50%-ത്തിലധികം പേർ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അതേസമയം നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് മുതലുള്ള ഇന്ത്യയുടെ വികസന അനുഭവം പരമ്പരാഗത മാതൃകകളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. സാമ്പത്തികവും നയപരവുമായ പരിഷ്കാരങ്ങളുടെ വിപുലമായ ശ്രേണി പരിശോധിക്കുകയാണ് അത് തിരിച്ചറിയുന്നതിനുള്ള ഒരു മാർഗം. കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ മോദി സർക്കാർ രൂപപ്പെടുത്തിയ തീരുമാനങ്ങളും നയങ്ങളും ഇന്ത്യയിൽ സമത്വവും വിശാലവും സുസ്ഥിരവുമായ വികസനം നടപ്പിലാക്കുന്നതിൽ ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഈ ഭരണം ശക്തവും കഴിവുള്ളതും സ്വയം പര്യാപ്തവുമായ ഒരു പുതിയ ഇന്ത്യ കെട്ടിപ്പടുക്കാനുള്ള യാത്രയാണെന്ന് അമിത്ഷാ പറയുകയും ചെയ്തു. അതേസമയം കോവിഡ് മഹാമാരി പോലുള്ള അപ്രതീക്ഷിതമായ പ്രതിസന്ധികൾക്കിടയിലും പുതിയ ഇന്ത്യ കെട്ടിപ്പടുക്കാനുള്ള യാത്രയിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രധാനമന്ത്രി. 2020 കോവിഡ് മഹാമാരി ലോകത്താകെ ആഞ്ഞടിച്ചപ്പോൾ ലോകമെമ്പാടുമുള്ള സമ്പദ് വ്യവസ്ഥകളെ അത് ബാധിച്ചു. എല്ലാ സാധ്യതകളും മങ്ങിയ നിലയിലായിരുന്നു. എപ്പോൾ ഇതൊക്കെ അവസാനിക്കുമെന്നും ഇരുട്ട് നീങ്ങി പുതിയ പ്രകാശം എപ്പോൾ കാണും എന്നുമൊക്കെയുള്ള ചോദ്യങ്ങൾ എല്ലാവരുടെയും ഉള്ളിലുണ്ടായിരുന്നു. നിരവധി പേരുടെ ജീവിതത്തെയും ഉപജീവന മാർഗങ്ങളെയും ബാധിച്ച നിരവധി അനന്തര ഫലങ്ങൾ സൃഷ്ടിച്ച ആരും സങ്കല്പിച്ചിട്ടു പോലുമില്ലാത്ത ആരോഗ്യ അടിയന്തരാവസ്ഥയാണ് ലോകമെമ്പാടുമുണ്ടായത്. വ്യത്യസ്ത മേഖലകൾക്കും വ്യത്യസ്തമായ വ്യവസായങ്ങൾക്കും വ്യത്യസ്ത പരിഹാരങ്ങൾ ആയിരുന്നു ആവശ്യമായിരുന്നത്. സങ്കീർണമായ ഒരു ഉപകരണം നിർമ്മിക്കുന്നതിന് സമാനമായിരുന്നു ഇത്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ആത്മനിർഭർ ഭാരത് പദ്ധതിയിലൂടെ ഇന്ത്യ മികച്ച സമീപനം തിരഞ്ഞെടുത്തുവെന്നും അമിത്ഷാ കൂട്ടിച്ചേർക്കുന്നു.